രാമലീല എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ദിലീപ് അരുൺ ഗോപി കോംബോ വീണ്ടും ഒന്നിച്ച ബാന്ദ്രയുടെ റിലീസ് ഉറപ്പിച്ചു. ചിത്രം നവംബർ 10 വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററിൽ എത്തിക്കാനാണ് പ്ലാൻ. തെന്നിന്ത്യൻ താരം തമന്ന നായികയായ ചിത്രം ഗ്യാങ്സ്റ്റർ എന്റർടൈൻമെന്റ് ചിത്രമാണ്. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയായി നടക്കുന്ന ചിത്രത്തിന്റെ പുതിയ ടീസർ നാളെ റിലീസ് ചെയ്യും. ശേഷം ഒക്ടോബർ 19 ലിയോയോടൊപ്പം കേരളത്തിലെ 650 പരം സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കും. കേരള ബോക്സ് ഓഫീസിൽ നിലവിലുള്ള സകല ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡുകളും വെറും പ്രീ സെയിലിൽ കൊണ്ട് മാത്രം തകർത്തിരിക്കുകയാണ് ദളപതി വിജയ് ചിത്രം ലിയോ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന്റെ ടിക്കറ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് വിറ്റു തീർന്നത്. ഇതോടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർ. കാരണം കേരളത്തിൽ ഒരു മലയാള സൂപ്പർ താരത്തിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ഒരു അന്യഭാഷാ താരത്തിനും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമായി ലിയോ മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇനി ഈ റെക്കോർഡ് തകർക്കാൻ ഒരു മലയാള സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. റിലീസ് ചെയ്ത് 3 ആഴ്ച കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടിയോളം രൂപ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡ്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇന്നലെയോടെ 37 കോടി രൂപ കടന്നിട്ടുണ്ട്. ഇതിനിടെ കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 2 കോടി രൂപ കളച്ചത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രം. ഇതാദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം കൊച്ചി മൾട്ടിയിൽ നിന്നും 2 കോടിയിലധികം രൂപ കളക്ഷൻ നേടുന്നത്. ഏകദേശം 94,000 ആളുകളാണ് 18 ദിവസം കൊണ്ട് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും കണ്ണൂർ സ്ക്വാഡ് കണ്ടിരിക്കുന്നത്. ഇതോടെ മമ്മൂട്ടിക്ക് കണ്ണൂർ സ്ക്വാഡിലൂടെ പുതിയ റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രൊമോഷനോ ഇല്ലാതെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രം 100 കോടി ക്ലബിൽ കയറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടോവിനോ തോമസിനെ നായകനാക്കി ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലങ്ങൾ എന്ന ചിത്രം 27th ടാലിൻ ബ്ലാക്ക് നൈറ്റ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്തു. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ടോവിനോ വ്യത്യസ്തമായ വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ റിലീസ് വൈകാതെ തന്നെ ഉണ്ടാവും.